ഹെഡ് ടു ടോ, തല മുതൽ പാദം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബ്ലഡ് സഞ്ചരിക്കുമ്പം ഷുഗർ കൂടുതലുള്ള ബ്ലഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും, എല്ലാ അവയവങ്ങളെയും ഈ ഒരു പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ബാധിക്കും. പ്രമേഹം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നത് പ്രമേഹം കൊണ്ടല്ല, മറിച്ച് ഈ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ്. സോ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്, മോർ ഡേഞ്ചറസ് ദാൻ ക്യാൻസർ. ക്യാൻസറിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ഈ ആഫ്റ്റർ എഫക്ട്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം ആര് തന്നെ അനുഭവിക്കണം? ആ പ്രമേഹ രോഗി അനുഭവിക്കണം. മെഡിക്കൽ എക്സ്പെൻസ് ഭീമമായിട്ട് കൂടും. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി ആ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറും. നരകിച്ചായിരിക്കും ആ വ്യക്തി മരിക്കുന്നുണ്ടാവുക. അത് പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, മെഡിസിൻ കഴിക്കുന്ന ആളായിക്കോട്ടെ, മെഡിസിൻ കഴിക്കാത്ത ആളായിക്കോട്ടെ. സോ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, ഒരു ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്തൊരു ക്വാളിറ്റി ലൈഫിലേക്ക് മാറാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് മൈ ഡിഫൻസ്. അവിടെയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്ടിന്റെ റെലവൻസ് വരുന്നത്.